എഡ്യൂക്കേഷൻ അത് വേണ്ട, ജോലി ഒന്നും വേണ്ട. മെയിൻലി എനിക്ക് അടിച്ചു വരാമല്ലോ, അടിച്ചു വരാമോ? അല്ല അതിലിപ്പോ ആളെടുത്ത് പറഞ്ഞ അടിച്ചു വരാനൊക്കെ മനസ്സിലാക്കണം, പരസ്പരം മനസ്സിലാക്കണം. പിന്നെ ദേഷ്യപ്പെടാൻ പാടില്ല, എന്താ മനുഷ്യരായ ദേഷ്യം പറയില്ലേ? നല്ല സ്മാർട്ട് ആയിരിക്കണം. എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട, അത് വേണം, എല്ലാം വേണം, എല്ലാം വേണല്ലേ. ലുക്കിന് എന്തെങ്കിലും പ്രിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? എന്ത് ലുക്കായാലും കുഴപ്പമില്ല, കൊള്ളാണോ? അങ്ങനെ ഒന്നുമില്ല, ഒരു മനുഷ്യനായ മതി. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ മൃഗങ്ങളാണ് കല്യാണം ആയിക്കണേ. സ്നേഹം മാത്രം മതി. മാപ്സ്റ്റിക് മീഡിയ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പെൺകുട്ടികളോടാണ്. ഇപ്പോൾ അവർക്ക് ഫ്യൂച്ചർ ഹസ്ബൻഡായിട്ട് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഭാവി വരണ് എങ്ങനെയുള്ള ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ സങ്കല്പം, നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാ, ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം, കമൻ്റ് ഇടാം, ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും വേണം. അപ്പോൾ ലക്ഷ്യ ദ പബ്ലിക് ഒപ്പീനിയൻ. പറ്റുള്ള സങ്കല്പങ്ങൾ സംസാരിക്കാലോ. പിന്നെ എഡ്യൂക്കേഷൻ ഒക്കെയാണ്, എഡ്യൂക്കേഷൻ അത് വേണ്ട, ജോലി ഒന്നും വേണ്ട. അടിച്ചു വരാമല്ലോ, അടിച്ചു വരാൻ. അല്ല അതിലിപ്പോ ആളെടുത്ത് പറഞ്ഞാൽ അടിച്ചു വരാനൊക്കെ എന്താ, ആണുങ്ങള് പണി ചെയ്യാൻ പാടാണോ? നിങ്ങളാണോ ചിത്രണത്? ഇവിടെ എന്താണ് സങ്കല്പം? എനിക്ക് പഠിപ്പൊന്നും വേണ്ട, ഹൈറ്റാണ് നിങ്ങളുടെ മെയിൻ കോൺഷ്യസ്? ഭയങ്കര ഹൈറ്റ് വേണോ അതോ? പിന്നെ ലുക്കും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഹസ്ബൻഡിന് വേണ്ട നിങ്ങളുടെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് ഫ്യൂച്ചർ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാല്? പരസ്പരം മനസ്സിലാക്കണം. പിന്നെ ദേഷ്യപ്പെടാൻ പാടില്ല, എന്താ മനുഷ്യരായ ദേഷ്യം പറയില്ലേ? ആവശ്യമില്ലാത്ത ദേഷ്യം വരാൻ പാടില്ല. പിന്നെ ജോലി വേണം, എഡ്യൂക്കേഷൻ വേണം. ഈ അപ്പിയറൻസിൽ ലുക്ക് എങ്ങനെയാവണം, അങ്ങനെയാണെന്നില്ല, അങ്ങനെയൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല, ഉറപ്പാണോ? എന്നാലും ഉള്ളിലുണ്ടാവില്ല ഇങ്ങനെ ഒരു ആളായിരിക്കണം. ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഒരു ഇതുണ്ടാവല്ലോ, എന്റെ ഹസ്ബൻഡായിട്ട് വരുന്ന ഒരാൾ ഇത്ര സൈസ് ഉണ്ടാവണം, ഇത്ര ഇതുണ്ടാവണം, അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ലല്ലോ. മറ്റു സങ്കല്പങ്ങൾ? നല്ല സ്മാർട്ടായിരിക്കണം. പിന്നെ അത്യാവശ്യം നല്ല സപ്പോർട്ടീവായിരിക്കണം. സപ്പോർട്ടീവായിരിക്കണം. പിന്നെ സ്നേഹിക്കണ്ടാവോ? പിന്നെ ലുക്കിനെ പറ്റി എന്താണ്, ലുക്കിനെ പറ്റി കോൺഷ്യസ് ആണോ? നല്ല ഹൈറ്റ് വേണം, ഇത്ര വണ്ണം വേണം, ഇത്ര അങ്ങനെയൊക്കെ ഉണ്ടോ? വലിയ ഹൈറ്റ് ഒന്നും വേണ്ട, കുറച്ചുകൂടെ ഹൈറ്റ് വേണം. ഹൈറ്റ് കുറഞ്ഞാളാണെങ്കിലും ഇവിടെ എന്താണ് വേണ്ട സങ്കല്പം? സങ്കല്പത്തിലുള്ള നല്ല സ്വഭാവം. പിന്നെ എന്താണ് ഈ നല്ല സ്വഭാവം? പിന്നെ എന്തൊക്കെയാണ്? നല്ല സ്മാർട്ട് ആയിരിക്കണം. എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട, അത് വേണം, എല്ലാം വേണം, എല്ലാം വേണമല്ലേ. അപ്പൊ ജോലി ഇല്ലാത്ത ആളെ അപ്പോ ഇതായില്ലേ? പിന്നെ ലുക്കിലൊന്നും ഇതൊന്നും അല്ല, ഇങ്ങനത്തെ ലുക്ക് വേണം, ഇത്ര ഹൈറ്റ് വേണം, ഇത്ര ലുക്ക് വേണം, കുറച്ചിന് വേണം. ഹൈറ്റ് ഇല്ലാത്ത ആളാണെങ്കിലും നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ സങ്കല്പങ്ങളൊന്നുമില്ല. ഇവിടെ
ലവബിൾ ആയിരിക്കണം, അത്ര തന്നെ. കെയറിംഗ് വേണം. ആ കെയർ, അതല്ല ഇതിനകത്ത് പെടുമല്ലോ. അപ്പൊ ലവബിൾ ആയിരിക്കണം, നല്ല കെയർ ആയിരിക്കണം. ആളുടെ ഒരു ലുക്കും ക്യാരക്ടറും അങ്ങനെ ഇവിടെ എന്താണ് ഫ്യൂച്ചർ ഹസ്ബൻഡിന് പറ്റിയുള്ള സങ്കല്പങ്ങൾ? സങ്കല്പം ഒന്നുമില്ല. അല്ല എന്നാലും ചെറുപ്പത്തിലെ നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടല്ലോ, കോളേജ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആവണം, ഇങ്ങനെയൊക്കെ ഒരാള് ഹസ്ബൻഡായിട്ട് വരണം എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, ഒരു മനുഷ്യനായ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ മൃഗങ്ങളാണ് കല്യാണം ആയിക്കണേ. നല്ലൊരു മനുഷ്യൻ, പാവൊരു മനുഷ്യനായ. നമ്മൾ പറഞ്ഞ കേട്ടിരിക്കണ ഒരു പാവ മനുഷ്യൻ. സ്നേഹം മാത്രം മതിയോ? അല്ല ആൾക്കാര് ആളുടെ പ്രൊഫഷൻ, ലുക്ക്, അപ്പിയറൻസ് ഒക്കെ. ജോലി മാത്രം മതി? അപ്പൊ സ്നേഹം വേണ്ട? ലുക്കിന് എന്തെങ്കിലും പ്രിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? എന്ത് ലുക്കായാലും കുഴപ്പമില്ല, കൊള്ളതാണോ? അല്ല ഉള്ളതാണോ? അല്ല ഇത്ര ഹൈറ്റ് വേണം, ഇത്ര ഇത് വേണം എന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറണം ഒന്നുമില്ല. കള്ളുകൂടി ആ സംഭവമൊക്കെ അതൊന്നുമില്ല അല്ലേ? കുഴപ്പമില്ല. എന്തെങ്കിലും കുഴപ്പമില്ല, കള്ളുകൂടി ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഭാവി വരണ്ട സങ്കല്പം? അങ്ങനെ സങ്കല്പം ഒന്നുമില്ലേ? അത് വേറെ ഇമാജിനേഷൻ മാത്രമാണോ? സങ്കല്പം ഒന്നുമില്ല. എന്നാലും ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇതൊക്കെ ഉണ്ടാവല്ലോ. സ്നേഹിക്കണം. സ്നേഹം മാത്രം മതിയോ? സ്നേഹം മാത്രം മതി. അല്ല പുള്ളിയുടെ സ്വഭാവം എങ്ങനെ ഇങ്ങനെ ആയിരിക്കണം, ലുക്ക് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. നല്ല സ്വഭാവം മാത്രം മതി. അപ്പോ നിങ്ങളെ ഭാവി ഭരണം പറ്റിയുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? സങ്കല്പം ഒന്നുമില്ലേ? അല്ല അത് വെറും സങ്കല്പം മാത്രമായിട്ട് നിക്കാണോ? ഏതോ കെയറിങ് മാത്രം മതി, വേറൊന്നും സങ്കല്പങ്ങളൊന്നുമില്ല ആളെ പറ്റി. അതന്നെയല്ല കെയറിങ്. വേറെ സങ്കല്പങ്ങളൊന്നുമില്ല, അയാൾ എങ്ങനെയായിരിക്കണം, സ്വഭാവം എങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം. നമ്മള് പറയുന്നതല്ലല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു. പക്ഷേ സങ്കല്പങ്ങളുണ്ട്, അത്യാവശ്യം ദുശീലമൊന്നുമില്ലാത്തൊരു നല്ലൊരു ഒരു കണ്ടു കഴിഞ്ഞാൽ മാന്യനാണെന്ന് തോന്നുന്നു. അപ്പൊ കാഴ്ചയിൽ നമുക്ക് മറ്റുള്ളവർക്ക് മാന്യാണ്. ഇപ്പൊ എത്ര ഇപ്പൊ ഇപ്പൊ നല്ലവരായാൽ പോലും അങ്ങനൊരു ഇതാ മറ്റുള്ളവർ കാണുമ്പോ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ല, ഒരു ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാം. ഇപ്പൊ കാണുമ്പോൾ ഒരു ഇംപ്രഷൻ, അതുപോലെ തന്നെ അത് നന്നായിരിക്കണം.